തെറ്റ് മതി ഏത് രാജ്യകാര്യങ്ങളും ആദ്യം തെറ്റ് അങ്ങനെ പ്രണാമം തീരുമാനിച്ചു. നാം ചില കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നതാണല്ലോ. അത് നോക്കാതെ മന്ത്രി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? സംശയങ്ങൾ തീർത്തു കൊടുക്കുകയായിരുന്നു. മന്ത്രിയെ ജ്യേഷ്ഠൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തടഞ്ഞു നിർത്തിയിരിക്കുന്നു, എന്താ കാരണം? രാജരാജൻ ഒരു ശ്ലോകം ചൊല്ലി, അത് മുഴുവൻ തെറ്റാണെന്ന് മന്ത്രി പരിഹസിച്ചു. തെറ്റ് തിരുത്തിയിട്ട് പോയാൽ മതിയെന്നാണ് നമ്മുടെ നിലപാട്. ഓ, അപ്പോൾ മന്ത്രി കുമാരന്മാരുടെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണല്ലേ? കുമാരൻ ചൊല്ലിയ ശ്ലോകം ഏതായിരുന്നു? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ഇതായിരുന്നു ശ്ലോകം. ഓ, ഇത് സാധാരണ കേട്ടുവരാനുള്ള ശ്ലോകമാണല്ലോ. ഇതിൽ കുമാരൻ വരുത്തിയ പിഴവുകൾ തിരുത്തിയിട്ട് പോയാൽ മതി മന്ത്രി. ക്ഷമിക്കണം മഹാരാജൻ, അടിയന് ഈ ശ്ലോകമോ അതിന്റെ അർത്ഥമോ ഒന്നും അറിയില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് കുമാരൻ അബദ്ധങ്ങൾ ചൊല്ലുന്നു എന്ന് ആക്ഷേപിച്ചത്? അയ്യോ, കുമാരന്റെ നന്മയെ ഉദ്ദേശിച്ച് മാത്രമാണ് തിരുമനസേ. കുമാരൻ അബദ്ധങ്ങൾ വിളിച്ചു ചൊല്ലി ആപത്ത് വിളിച്ചു വരുത്തരുത് എന്നേ അടിയൻ ഉദ്ദേശിച്ചുള്ളൂ. മാപ്പ് തരണം, അടിയനെ പോകാൻ അനുവദിക്കണം. ശരി, അങ്ങനെ ആകട്ടെ. നിൽക്കൂ കുമാര, ഈ ശ്ലോകത്തിന്റെ അർത്ഥം മന്ത്രിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അയ്യോ, അത് വേണോ? ഇതിന്റെ അർത്ഥം വിശദീകരിക്കാം. സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ശിക്ഷിക്കാനും അങ്ങനെ ധർമ്മം നിലനിർത്താനും നാം യുഗങ്ങൾ തോറും അവതരിക്കുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്ന് സാരം. മന്ത്രിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇനി കുമാരന്മാർ ശ്ലോകം ചൊല്ലുന്ന കേട്ടാൽ അടിയൻ തിരുത്താൻ വരില്ല, സത്യം. നന്നായി കുമാരന്മാരെ. അതിബുദ്ധിമാനെന്ന് നടിക്കുന്ന മന്ത്രിക്ക് ഇടയ്ക്കിടെ അക്ഷരസംബന്ധമായ ഇത്തരം തിരിച്ചടികൾ ആവശ്യമാണ്. അനുജ, ശ്ലോകം ചൊല്ലിക്കോളൂ. ദേവി, എന്ത് കാഴ്ചയാണ് ആകാംക്ഷയോടെ നോക്കി ആസ്വദിക്കുന്നത്! പന്തളം കൊട്ടാരത്തിലെ മണികണ്ഠകുമാരന്റെ വിശേഷങ്ങൾ തന്നെ. ഗുരുമുഖത്തു നിന്നും വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത കുമാരൻ എത്ര ആധികാരികമായിട്ടാണ് മഹത് ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാനിക്കുന്നത്! മഹാനീചനും പടുവിഠിയുമായ മന്ത്രിയെ കുമാരൻ വാക്കുകൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുന്ന കാഴ്ച വളരെ കൗതുകകരമായിരിക്കുന്നു. ആയുധം കൊണ്ടുള്ള പ്രഹരം സഹനീയമെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള പ്രഹരം അസഹനീയമാണ് ദേവി. കുമാരനെ വധിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം അമ്പെ പരാജയപ്പെട്ടിട്ട് അധികനാളായില്ലല്ലോ. അതിനുള്ള പ്രഹരമാണ് മന്ത്രിയുടെ അജ്ഞതയെ കരുവാക്കി കുമാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നന്നായി. ശിവവൈഷ്ണവ സംഗമത്താൽ ലഭിച്ച ജന്മനാ ഉള്ള ജ്ഞാനവിശേഷങ്ങൾ അത്രേ ജ്ഞാനമുള്ള കുമാരന് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ ദേവ? പന്തളം രാജ്ഞിയുടെ സംശയം തന്നെയാണ് ദേവിയും ഉന്നയിക്കുന്നത്. അതിന് പന്തളരാജന്റെ മറുപടി തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ദേവി, വിജ്ഞാനം വിഭിന്ന മേഖലകളിൽ നിന്നാണ് നേടേണ്ടത്. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, സ്വന്തം പരിചിന്തനങ്ങളിൽ നിന്ന് ഇവയെക്കാളൊക്കെ പ്രഥമ സ്ഥാനം ഗുരുമുഖത്ത് നിന്ന് നേടുന്ന വിജ്ഞാനത്തിനാണെന്ന് അറിഞ്ഞാലും വജ്രം അമൂല്യമാണ്. പക്ഷേ അതിന് ശോഭയേറുന്നത് വിദഗ്ധനായ ഒരു പണിക്കാരൻ അതിനെ തേച്ച് മിനുക്കി സ്ഫുടപാകം ചെയ്തെടുക്കുമ്പോഴാണ്. അതിനാൽ ഗുരുകുല വിദ്യാഭ്യാസം ഏതൊരു വിദ്യാർത്ഥിക്കും അനിവാര്യമാണെന്ന് ആചാര്യമതം. ജ്ഞാനത്തിന്റെ ഉറവിടമായ കുമാരൻ ഉത്തമ ഗുരുനാഥന്റെ അഭ്യാസനം കൂടിയാകുമ്പോൾ ജ്ഞാനത്തിന്റെ പര്യായം തന്നെയാകുമെന്നറിയുക. പിന്നെ കുമാരന് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഗുരുകുലത്തിൽ നിർവഹിക്കേണ്ടതായ ചില പ്രധാന ദൗത്യങ്ങളും ബാക്കിയുണ്ട്. അതെന്താണാവോ? മാനവരാശിയോട് ബലത്തെ ഇഴയടുപ്പമുള്ള നമ്മുടെ കുമാരന്റെ അത്ഭുത ലീലകൾ ദേവി കാത്തിരുന്ന് കാണുക. മഹാരാജൻ, എന്താ മന്ത്രി വിശേഷം? നല്ല വിശേഷമുണ്ട്. മണികണ്ഠകുമാരനെ വിദ്യാഭ്യാസത്തിന് അയക്കാൻ പറ്റിയ ഒരു ഗുരുകുലം കണ്ടെത്തണമെന്ന് അങ്ങാടിയനെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ. ഗുരുകുലം കണ്ടെത്തി. ഓ, നന്നായി. കേൾക്കട്ടെ ഗുരുകുല വിശേഷങ്ങൾ. ആഠ്യബ്രാഹ്മണനും മഹാപണ്ഡിതനുമാണ് ഗുരുനാഥൻ. വേദങ്ങളും ശാസ്ത്രങ്ങളും തത്വങ്ങളും സാരാംശങ്ങളും ഒക്കെ നന്നായി വശമാക്കിയിട്ടുള്ള പണ്ഡിത ശിരോമണി ഗുരുനാഥൻ മകുടി എന്നാണ് അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നത്. ഗുരുകുലത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് അവിടെ എത്തുന്നതിന് മുമ്പായി തന്നെ അടിയങ്ങൾ പലരോടും ഗുരുനാഥനെ കുറിച്ച് അന്വേഷിച്ചു. അതെ അതെ, ഗുരുനാഥൻ മകുടിയുടെ ഗുണഗണങ്ങളെ എങ്ങും കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ശരിയാ ശരിയാ, ഒരെതിരെ അഭിപ്രായവും ആരും പറഞ്ഞു കേട്ടില്ല പ്രഭു. അങ്ങനെ വേണമല്ലോ. അതെ, ഗുരുകുലത്ത് ചെന്നപ്പോഴോ ആൾക്കാർ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് അടിയങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്താ നിശബ്ദത, എന്താ അച്ചടക്കം, എന്താ അനുസരണം! ഓരോ വിദ്യാർത്ഥിയുടെയും കാലുകൾ നമുക്ക് കാണാൻ കഴിയാത്ത ഓരോ ചരടുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നതായി തോന്നി. ഗുരുനാഥന്റെ നിയന്ത്രണത്തിന്റെ ചരടുകൾ. വിദ്യാർത്ഥികൾ എപ്പോഴും ഗുരുനാഥന്റെ വരുതിയിൽ തന്നെയായിരിക്കണം. കാലുകളിൽ ചരട് ബന്ധിക്കാതെ ബന്ധിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് ഗുരുനാഥന്റെ എടുത്തു പറയത്തക്ക പ്രാഗൽഭ്യം തന്നെയാണ് മന്ത്രി. അത് മനസ്സിലാക്കി നിങ്ങളെയും ശ്ലാഘിക്കുകയാണ്. അടിയങ്ങളെ കൂടുതൽ ആകർഷിച്ചത് ഗുരുപത്നിയുടെ പെരുമാറ്റമാണ് പ്രഭു. അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ഗുരുപത്നി പ്രസവിച്ച കുട്ടികളാണെന്നേ തോന്നുന്നു. എന്തൊരു ഹൃദയബന്ധം! അതും ഏറെ ആശ്വാസപ്രദമാണ്. ഓ, ഗുരുപത്നിയുടെ സാമീപ്യത്തോടെ മാതാവിനെ പിരിഞ്ഞ ദുഃഖം കുമാരിൽ നിന്ന് വിട്ടകന്നുകൊള്ളും. അങ്ങനെയാണെങ്കിൽ പിതാവിനെ പിരിഞ്ഞ ദുഃഖം ഗുരുനാഥനും പരിഹരിച്ചോളും. നന്നായി. മനസ്സ് വല്ലാതെ ശാന്തമായിരിക്കുന്നു. മണികണ്ഠകുമാരൻ ഗുരുനാഥൻ മകുടിയുടെ കീഴിൽ തന്നെ വിദ്യ അഭ്യസിക്കട്ടെ. ആയിക്കോട്ടെ, അങ്ങനെയാവട്ടെ. സരസ്വതി നമസ്തുഭ്യം. വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. ഓം സരസ്വത്യേ നമഃ. ശങ്കര, ഭൂമയായ നിനക്ക് സ്തോത്രം ചൊല്ലാൻ കഴിയില്ല. പ്രാർത്ഥനാ വേളയിൽ മുക്കലും മുളലും ഒക്കെ ആയിട്ട് എന്തിനാ അലോസരം ഉണ്ടാക്കുന്നത്? മിണ്ടാതിരുന്നൂടെ? മനു, നമ്മുടെ ഗുരുവും പിതാവും ദൈവവും എല്ലാമായ ഗുരുനാഥന്റെ മകനാണ് ശങ്കരൻ. ഭൂമയാണെന്ന കാരണം പറഞ്ഞു ഇവനെ വേദനിപ്പിക്കുന്നത് മഹാപാപമാണ്. ആണോ? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമായിട്ടാ ഇവൻ ഊമയായി പോയത്. ഇവനെ വേദനിപ്പിച്ച പുണ്യമേ കിട്ടു. ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം ശങ്കര. അയ്യപ്പ എന്ന് ഉച്ചരിക്കും ശങ്കര. ഉച്ചരിക്കും. ശങ്കര, എന്താ എന്തു പറ്റി? എന്തുപറ്റി സാവിത്രി? എന്താ ഇവൻ പറയുന്നത്? സരസ്വതി വിഗ്രഹത്തിൽ നിന്നും ഏതോ ഒരു ശക്തി വന്ന് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പ അപ്പാന്ന് ഉച്ചരിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് അവൻ പറയുന്നത് ശരിയാണോ കുട്ടി? ശങ്കരൻ കണ്ട സ്വപ്നത്തിന്റെ പൊരുളെന്താണ് തിരുമേനി? ഇവൻ കണ്ടത് ദുസ്വപ്നമല്ല, ശുഭസ്വപ്നമാണ് സാവിത്രി. ഇവന്റെ നാവിൽ ശബ്ദമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തി, അത് വാഗ്ദേവതയാക്കാം, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരിൽ ആരുമാകാം. ആ ദിവ്യശക്തിയാണ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത്. സ്വാമിയേ അധികം വൈകാതെ നമ്മുടെ കുട്ടി സംസാരിച്ചു തുടങ്ങുമെന്നാണ് ആ സ്വപ്നത്തിന്റെ പൊരുളെന്ന് അറിഞ്ഞോളൂ. അമ്മേ, ദേവി, മഹാമായി, വീണാവാഹിനി, സരസ്വതി. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കുമാര, ഏത് ശ്ലോകമാണ് കുമാരൻ ചൊല്ലുന്നത്? ഉപനിഷത്തിലുള്ള ഒരു ശ്ലോകമാണ് മാതേ. ഓവോ, പഠിപ്പുള്ള മഹാപണ്ഡിതന്മാർക്ക് മാത്രം ചൊല്ലാൻ കഴിയുന്ന ശ്ലോകമാണല്ലോ. ഗുരുകുല വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത നമ്മുടെ കുമാരന് ഇതിന്റെയൊക്കെ അർത്ഥം ഗ്രഹിക്കാൻ എങ്ങനെ കഴിയുന്നു? മാതേ, എനിക്കെപ്പോഴും വിദ്യാദേവിയുടെ അനുഗ്രഹമുണ്ട്. അതിനാൽ ശ്ലോകവും സാരാംശവും ഒക്കെ എന്റെ നാവിൽ സദാ വിളയാടിക്കൊണ്ടിരിക്കുന്നു. കുമാര, മഹാപണ്ഡിതനായ ഒരു വൈദ്യനെ പോലും വാദത്തിൽ നീ പരാജയപ്പെടുത്തിയത് സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ടല്ലേ? അതെ, വേദങ്ങളും ശാസ്ത്രങ്ങളും കൊണ്ട് നിന്റെ നാവിനെ സമ്പന്നമാക്കുന്ന ദേവീ കടാക്ഷം കൂടെ ഉള്ളപ്പോ കുമാരന് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം പലതവണ റാണിയെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഗോകുലത്തിൽ നിന്നും ഉണ്ണിക്കണ്ണൻ പോലും ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ ചരിത്രം റാണിക്ക് അറിയില്ലേ? അറിയാം. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് കണ്ണന്റെ ഗുരുകുല വിദ്യാഭ്യാസം നടന്നത്. അന്ന് കണ്ണന്റെ സതീർത്ഥ്യനായിരുന്നു സുദാമാവ്. കണ്ണൻ മുതിർന്ന് ദ്വാരകാധിപനായപ്പോൾ കുചേലൻ എന്നറിയപ്പെട്ട സുദാമാവ് സതീർത്ഥിനെ കാണാൻ അവലുമായി പോയ കഥ റാണി ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. അത്രയും വികാരനിർഭരമായ കഥ നാം കേട്ടിട്ടേയില്ല. കല്ലും നെല്ലും നിറഞ്ഞ അവൻ ഭഗവാൻ ഭക്ഷിച്ചപ്പോൾ കുചേലൻ മഹാകുബേരനായ കഥ. എങ്കിൽ മാതേ, എന്റെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് അതിലും വികാരനിർഭരമായ എത്രയോ കഥകൾ മാത കേൾക്കാനിരിക്കുന്നു. അതൊക്കെ നല്ലത് തന്നെ. പുത്രനെ പിരിയുമ്പോൾ മാതാപിതാക്കൾക്കുള്ള ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതല്ല. രാജരാജ, മാതാപിതാക്കളുടെ സർവ സംരക്ഷണ ചുമതലയും നിന്നെ ഏൽപ്പിച്ചിട്ടാണ് നാം പോകുന്നത്. മണികണ്ഠ കുമാര എന്നിവർ എപ്പോ വിളിച്ചാലും തൊട്ടുമുന്നിൽ നീ ഉണ്ടായിരിക്കണം. ജ്യേഷ്ഠന്റെ അഭാവം ഒരു തരത്തിലും ഇവരെ അറിയിക്കരുത്. മനസ്സിലായോ? കുമാര, ശ്ലോകം തുടർന്നുള്ളൂ. ഒരു കുമാര, സ്വാമിയേ മന്ത്രിദ്ദേഹം. എന്താ? മണികണ്ഠകുമാരനെ ഗുരുകുലത്തിൽ അയക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ആയി കഴിഞ്ഞല്ലോ. ഇത് പറയാനാണോ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല മന്ത്രി, അദ്ദേഹം വെറും ബാലകനും പഠിപ്പില്ലാത്തവനുമായ മണികണ്ഠനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ അടവുകൾ പലതും ഭയക്കും. ദയനീയ പരാജയമായിരുന്നു ഫലം. അതിന് ആ സ്ഥിതിക്ക് വേദങ്ങളും ശാസ്ത്രങ്ങളും കളരിപ്പയറ്റും അസ്ത്രവിദ്യകളും ഒക്കെ പഠിച്ചു വരുന്ന മണികണ്ഠന്റെ ചെറുവിരൽ അനക്കാൻ നമുക്ക് കഴിയുമോ? അതോർത്താണോ ഈ വേവലാതി? ചക്രപാണി, ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മണികണ്ഠൻ ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനുള്ള കളികൾ മന്ത്രി കളിക്കുന്നുണ്ട്. കുമാരനെ ഒതുക്കാൻ മന്ത്രി അദ്ദേഹം കളിച്ച കളി തീക്കളിയായതോർത്താ എനിക്ക് ഭയം. മന്ത്രവാദിയുടെ ഇല്ലവും മന്ത്രവാദി തന്നെയും കത്തിച്ചാമ്പലായി പോയില്ലേ? അതുപോലെ ദുരനുഭവം നമുക്കും ഉണ്ടായാലോ? കത്തിക്കരിയാൻ സാധ്യതയുള്ള മന്ത്രിയുടെയും ചക്രവാണിയുടെയും കോലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മനസുഖവും തോന്നുന്നില്ല മന്ത്രി അങ്ങുന്നേ. ചെയ്തർത്ത് മന്ത്രിക്ക് മുന്നിൽ നടക്കാത്ത ഭീഷണി ഉയർത്തി നിരുത്സാഹപ്പെടുത്തുന്നു. വീട്ടിൽ കഴുത. കൊട്ടാരത്തിൽ സുരക്ഷിതനായി കഴിയുന്ന രാജകുമാരനല്ല ഒരു സുരക്ഷിതത്വമില്ലാതെ ഗുരുകുലത്തിൽ കഴിയുന്ന മണികണ്ഠനാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. ഒളിയെറിഞ്ഞാൽ കൊള്ളും ചക്രപാണി. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മന്ത്രിയോടൊപ്പം നിന്നാൽ മതി. അല്ലെങ്കിൽ ചക്രപാണിക്ക് വേറെ വഴി നോക്കാം. ചിന്തിക്കും. ഉടനെ മറുകണ്ഠം ചാടിയാൽ ബുദ്ധിരാക്ഷസനായ മന്ത്രി തന്നെ ഈ ചക്രപാണിക്ക് പാരയാകും. കഴിച്ചിട്ടിറക്കാനും വയ്യ, പതിച്ചിട്ട് തുപ്പാനും വയ്യ. ഓ, എല്ലാം തെറ്റുവാണല്ലോ. എന്തായാലും ചത്താലും കുഴപ്പമില്ല, മന്ത്രിയോടൊപ്പം തന്നെ നിൽക്കാം. മന്ത്രി അദ്ദേഹം മാതാപിതാക്കളെ, നാം ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാ പ്രജകളെയും മണികണ്ഠനായി കാണണം. എല്ലാവരുടെയും ഉള്ളിൽ തുടിക്കുന്ന ജീവാത്മാവ് തന്നെയാണ് എന്റെ ഉള്ളിലും തുടിക്കുന്നത്. ആ ജീവാത്മാവ് ഏകമയമായ പരമാത്മാവ് തന്നെയാണെന്ന് ഗ്രഹിച്ചാലും. കുമാര, സർവവും ഏകമയമെന്ന് ചിന്തിക്കുന്ന നിന്റെ അദ്വൈത ദർശനം നമ്മെ ഏറെ സംപ്രീതനാക്കിയിരിക്കുന്നു. കുമാരന്റെ ഉപദേശം ഞങ്ങൾ ശിരസാ വഹിച്ചുകൊള്ളാം. മകനെ, ഗുരുവിനെ പിതാവായും ദൈവമായും കാണുക. ഗുരുപത്നിയെ മാതാവായും സഹപാഠികളെ സഹോദരന്മാരായും കാണുക. സന്തോഷത്തോടെ യാത്രയായാലും മകനെ. എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. മണികണ്ഠൻ കൊമ്പത്തും നമ്മൾ കുപ്പക്കുഴിയിലും കഴിയേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഒതുക്കണം അവനെ.